السلام عليكم ورحمة الله وبركاته. مرحبا يا طلابي، صباح الخير. നമ്മുടെ അറബി ക്ലാസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പഠനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എല്ലാവരും നമ്മളെടുക്കുന്ന ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, വർക്കുകളൊക്കെ ചെയ്ത് അയക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അല്ലേ. അറബിക്കിലെ നമ്മുടെ പാഠം എത്ര എത്തിയിട്ടുണ്ട്, ഇതുവരെയാണ് നമ്മുടെ കഥ, നമ്മുടെ പഠനം എത്തിയത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥയിലൂടെയാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ആരുടെ കഥയാണ്, ആരുടെ കഥയാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്? അയ്മനും സുഹൃത്തുക്കളും അവരുടെ വിദ്യാലയത്തിൽ നിന്ന്, മദ്രസയിൽ നിന്ന് ഒരു കാട്ടിലേക്കുള്ള ഒരു യാത്രയെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. എല്ലാവരുടെയും മനസ്സിലുണ്ടാകും അവർ യാത്ര പോകുമ്പോൾ പാടിയ പാട്ടും അതൊക്കെ. ഇപ്പോഴും നിങ്ങളെ മനസ്സിലിങ്ങനെ പാടാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അവർ ഹിർഷിലേക്ക് എത്തി. ഹിർഷിലുള്ള മദ്രസയിൽ അവർ ചെന്നു. അവിടെ എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടത്? നിങ്ങളെ മനസ്സിൽ എന്തെല്ലാം കാഴ്ചകളുണ്ട് അവർ കണ്ട, ഓർമ്മയില്ലേ? ആ എന്ത് കണ്ടു? ആ ഡാൻസ് ചെയ്യുന്ന പീകോക്ക് അല്ലേ. ഒരു ത്വാവൂസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡാൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കിർദ എന്ത് ചെയ്യുന്നുണ്ട്? കിർദ എന്താ ചെയ്യണ്? ആ തബല വായിക്കുന്നുണ്ട് അല്ലേ, തബല മുട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട്. ഉസ്ഫൂർ എന്ത് ചെയ്യുന്നുണ്ട്? പാട്ടുപാടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രസകരമായ കാഴ്ചകളാണ് അയ്മനും അവൻ്റെ മുദരിസ ടീച്ചറും എല്ലാവരും കണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവരുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ അവരെ തഫല്ലൽ എന്നൊക്കെ പറഞ്ഞ് സ്വാഗതം ചെയ്തു. ഇവരൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അയ്മനും കൂട്ടുകാരും ഒരു സമ്മാനം, ഒരു ഗിഫ്റ്റ്. നമ്മൾ അറബിയിൽ എന്ത് പറയും? ഹദിയ എന്ന് പറയും. ഹദിയ, ഒരു സമ്മാനം അവർ കൊടുക്കുന്നുണ്ട്. എന്തെല്ലാമാണ് ആ സമ്മാനത്തിൻ്റെ ഗിഫ്റ്റ് ബോക്സിൽ ഉണ്ടായിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാട്ടിലേക്ക് പോയ നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കൾ എന്തെല്ലാം സമ്മാനങ്ങളാണ് കാട്ടിലെ കൂട്ടുകാർക്ക് കൊണ്ടുപോയിട്ടുണ്ടാകുക? നമ്മളാണെങ്കിൽ എന്തൊക്കെ കൊണ്ടുപോകും? എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുക? നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ ഫീലിനും അതുപോലെ ദറാജക്കും ഉസ്ഫൂറിനൊക്കെ എന്തെല്ലാം സമ്മാനങ്ങൾ നമ്മൾ കൊണ്ടുപോകും? ആ അവർക്ക് കഴിക്കാനുള്ളതും അവർക്ക് കളിക്കാനുള്ളതും. കളിക്കാനുള്ളത് കൊണ്ടുപോകില്ലേ? കളിക്കാൻ എന്താ കൊണ്ടുപോകും? ബോള് കൊണ്ടുപോകും, ബാറ്റ്. പിന്നെ അവർക്ക് പഠിക്കാനുള്ള കളേഴ്സ് അല്ലേ, കളേഴ്സുകൾ കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് വസ്തുക്കൾ കൊണ്ടുപോകും. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം എന്തെല്ലാമാണ് അവർ കണ്ടത് നോക്കാം. 82-ാമത്തെ പേജിലാണ്. 82-ാമത്തെ പേജ് എടുത്താൽ നിങ്ങൾക്ക് ഈ പേജിൽ കാണാം. ഒരു സൂറത്ത് കണ്ടില്ലേ, ഒരു ഫോട്ടോ, ഒരു പിക്ചർ. എന്താണ് ഇതിൽ കാണുന്നത്? അയ്മനും കൂട്ടുകാരും അവൻ്റെ അധ്യാപികയും അവരുടെ കാട്ടിലുള്ള വിദ്യാലയത്തിലെ നാലിറുൽ മദ്രസ അല്ലേ മാനേജർ, മാനേജറിന് എന്ത് കൊടുക്കുകയാണ്? ഒരു ഹദിയ, സമ്മാനം കൊടുക്കുകയാണ്. മാനേജർ പറയുന്നുണ്ട്, ടീച്ചർ പറയുന്നുണ്ട്, തഫല്ലൽ ഹാദിഹി ഹദിയത്തുൻ, തഫല്ലൽ, വെൽക്കം, ഹാദിഹി ഹദിയത്തുൻ, ഹിയർ ഈസ് എ ഗിഫ്റ്റ്. ഞങ്ങളൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഹാദിഹി ഹദിയത്തുൻ, ഹിയർ ഈസ് എ ഗിഫ്റ്റ്. ഞങ്ങളൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ആ സമ്മാനം ആര് കൊടുക്കുകയാണ്? ടീച്ചർ ഫീലിൻ്റെ കയ്യിൽ കൊടുക്കണം, എലിഫൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അല്ലേ. എലിഫൻറ്റ് തൻ്റെ തുമ്പിക്കൈയൊക്കെ എന്നെ നീട്ടി ആ സമ്മാനം മേടിക്കുന്നുണ്ട്. ടീച്ചർക്ക് പേടിയൊന്നുമില്ല അല്ലേ. എലിഫൻ്റ് തുമ്പിക്കൈയൊക്കെ എന്നെ നീട്ടിയപ്പോൾ പേടിയായോ? ഇല്ല. കാരണം എന്താണ്? അവർ കൂട്ടുകാരാണ്. സമ്മാനം സ്വീകരിച്ചിട്ട് ആന എന്താണ് പറഞ്ഞത്? ഫീല്,
ജസാകല്ലാഹു ഖൈറാ, ജസാകല്ലാഹു ഖൈറാ. പ്രധാനപ്പെട്ട ഒരു പദമാണ് ജസാകല്ലാഹു ഖൈറാ. നമ്മൾ താങ്ക്സ്, നന്ദി എന്ന് പറയില്ലേ, നമ്മൾ സാധാരണ ഒരാൾ നമുക്കൊരു ഉപകാരം ചെയ്തെന്ന താങ്ക്സ് എന്ന് പറയില്ലേ. താങ്ക്സ് എന്നുള്ളത് നമ്മൾ അറബിയിൽ എങ്ങനെ പറയുക? ജസാകല്ലാഹു ഖൈറാ. അപ്പോൾ ജസാകല്ലാഹു ഖൈറാ എല്ലാവരും വായിക്കണം കേട്ടോ, നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കണം. ജസാകല്ലാഹു ഖൈറാ, എന്താ വായിക്കുക? ജസാകല്ലാഹു ഖൈറാ, അതിൻ്റെ അർത്ഥം താങ്ക്സ്, നന്ദി സൂചകമായിട്ട് നമ്മൾ പറയുന്ന ഒരു പദമാണ് താങ്ക്സ്. ഓക്കെ, അപ്പോൾ ആ പദം നിങ്ങൾ എഴുതിയെടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, നിങ്ങളത് പഠിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് അവർ സമ്മാനമൊക്കെ സ്വീകരിച്ചു. അവർ ആ സമ്മാനത്തിൻ്റെ പെട്ടി തുറന്ന് നോക്കുകയാണ്. സമ്മാനപ്പെട്ടിയിൽ എന്തൊക്കെയാണ്? വളരെ ആകാംക്ഷാപൂർവം ആനയും ആനയുടെ കൂട്ടുകാരും അത് വിദ്യാർത്ഥികളുമായ കിറുദ് ത്വാഊസൊക്കെ ആ സമ്മാനപ്പെട്ടി തുറന്നു നോക്കി. സമ്മാനപ്പെട്ടിയിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? 83-ാമത്തെ പേജ് നോക്കിയും ദാ സമ്മാനപ്പെട്ടി കാണുന്നു. നിങ്ങൾ നോക്കി നോക്കിയും എന്തെല്ലാമാണ് സമ്മാനപ്പെട്ടിയിൽ? ആ പറഞ്ഞാനും, സമ്മാനപ്പെട്ടിയിൽ എന്തെല്ലാമാണുള്ളത്? ഒരു ബാറ്റ് കാണുന്നുണ്ട്, പിന്നെ കുട കാണുന്നുണ്ട്, കുട അല്ലേ, അതുപോലെ ഒരു ട്രോഫി കാണുന്നുണ്ട്, പിന്നെ എന്താണ് ചുവന്ന കളറിലുള്ള, എന്താണ് ആ ചുവന്ന കളറിൽ കാണുന്നത്? എന്താണ് ബോൾ, ഒരു ബോൾ കാണുന്നുണ്ട് അല്ലേ. പിന്നെ ഇതാ ബോളിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് എന്ത് കാണുന്നുണ്ട്? കളേഴ്സ്, ഒരുപാട് കളറുകളുള്ളൊരു ബോക്സ്, കളർ ബോക്സ് കാണുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എന്തുള്ളത്? സമ്മാനപ്പെട്ടിയിലുള്ളത്. ഒന്നുകൂടി പറഞ്ഞു നോക്കുകയും എന്തെല്ലാം കാര്യങ്ങളാണ്? ട്രോഫി കാണുന്നുണ്ട്, പിന്നെ ട്രോഫിയുടെ അപ്പുറത്ത് എന്താണ്? കുട, പിന്നെ ബാറ്റ്, ബോൾ, കളർ ബോക്സ്. ഇവയുടെയൊക്കെ അറബി പദങ്ങൾ കൂടി നമുക്ക് നോക്കണ്ടേ? അറബി പദങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യുക? നോക്കാം അല്ലേ. അതിൻ്റെ അറബി പദങ്ങൾ താഴെ എഴുതിയിട്ടുണ്ട്. ത്വാബ, എന്താ വായിക്കുക? ത്വാബ. ത്വാബ എന്നാൽ എന്താ? ബോൾ. ത്വാബ പറഞ്ഞാൽ ബോൾ. ആ ചുവന്ന കളറിൽ കാണുന്നതിനാണ് എന്ത് പറയുക? ത്വാബ, ബോൾ. മിൽറബ്, അടുത്തൊരു പദമാണ് മിൽറബ്. ആ സമ്മാനപ്പെട്ടിയിലുള്ള മറ്റൊരു സാധനമാണ് ഏത്? മിൽറബ്. മിൽറബ് ഏതാണെന്ന് നിങ്ങൾ പറയണം, ഞാൻ വിരൽ വെക്കാം. ദാ ഏതാ മിൽറബ്? ബോള് കളിക്കണമെങ്കിൽ എന്ത് വേണം? ആ ബാറ്റ് അല്ലേ. അപ്പം മിൽറബ് പറഞ്ഞ ബാറ്റ്. ഇനി നടുവിൽ കണ്ടോ, ഉൽബത്തുൽ അൽവാൻ, ഉൽബത്തുൽ അൽവാൻ. ഉൽബത്തുൽ അൽവാൻ ഏതാണ്? ഞാൻ വിരൽ വെച്ചരാ. ദാ ഒരുപാട് കളറുകളുള്ള കളർ ബോക്സ്. അൽബത്തുൽ അൽവാൻ എന്ന് പറഞ്ഞാൽ കളർ ബോക്സ്. കഅസ്, കഅസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പ് എന്നൊക്കെ പറയും, ട്രോഫി എന്നൊക്കെ കൂടെ പറയാം. ട്രോഫി, കഅസ് പറഞ്ഞാൽ കപ്പ് എന്നുണ്ട്, ട്രോഫി എന്നൊക്കെ അതിൻ്റെ മീനിങ്സാണ്. കഅസ് പറഞ്ഞാൽ ട്രോഫി. ഷംസിയ എന്ന് പറഞ്ഞാലോ അംബർല. ഷംസിയ, അംബർല. അപ്പോൾ ഇതിൻ്റെ പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? എഴുതിയെടുക്കാം. നോട്ട് പുസ്തകത്തിൽ എഴുതണം, എഴുതി അയച്ചു തരണം കേട്ടോ. ത്വാബ പറഞ്ഞാൽ ത്വാബ, എന്താ ത്വാബ പറഞ്ഞാൽ കുട്ടികളെ? എല്ലാവരും ഉറക്കെ പറയാണ്, ത്വാബ പറഞ്ഞാൽ ആ ബോൾ. ത്വാബ പറഞ്ഞാൽ ബോൾ. മിൽറബ് എന്ന് പറഞ്ഞാൽ
മിലുറബ് എല്ലാവരും വായിക്കണം എന്താണ് വായിക്കുക മിലുറബ് ബാറ്റ് ബാറ്റ് ഉൽബത്തുൽ അൽവാൻ ഉൽബത്തുൽ അൽവാൻ കളർ ബോക്സ് കളർ ബോക്സ് കഅസ് എന്ന് പറഞ്ഞാൽ ട്രോഫി കഅസ് ട്രോഫി ഷംസിയ എന്ന് പറഞ്ഞാൽ അംബ്രല്ല ഷംസിയ അംബ്രല്ല ഇതാണ് അവരുടെ ഗിഫ്റ്റ് ബോക്സിലുണ്ടായിരുന്ന വസ്തുക്കളുടെ പേരുകളാണ് ത്വാബ ബോൾ ബാറ്റിന് മിലറബ് കളർ ബോക്സ് ഉൽബത്തുൽ അൽവാൻ ട്രോഫി കഅസ് ഷംസിയ അംബ്രല്ല ഈ പദങ്ങൾ വായിച്ചു തരണം അർത്ഥങ്ങൾ പറഞ്ഞു തരികയും വേണം നെക്റാവു അതിൻ്റെ ശേഷമുള്ള പേജ് എടുക്കുക 84-ാമത്തെ പേജ് അതിൽ വിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥികളും എടുത്ത സമ്മാനങ്ങൾ ഏതൊക്കെ നോക്കാം ഇവർ കൊണ്ടുപോയ സമ്മാനങ്ങൾ ഓരോ സമ്മാനങ്ങളും ഓരോരുത്തരെടുത്തു നമ്മളും അങ്ങനെ തന്നെ അല്ലേ നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ നമ്മൾ ഓരോരുത്തർ ഓരോ വസ്തുക്കൾ എടുക്കും തല്ലുകൂടൊന്നുമില്ലല്ലോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഓരോരുത്തരെടുക്കും അല്ലേ അപ്പോൾ ആ വിദ്യാലയത്തിലെ കുട്ടികളും നമ്മളെ അയ്മനും ടീച്ചറും കൊണ്ടുപോയ സമ്മാനങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഓരോന്നെടുത്തു ഏതൊക്കെ ആരൊക്കെ എടുത്തു നോക്കാം അല്ലേ 84-ാമത്തെ പേജ് എടുത്ത് നോക്കിയും ആ ഫോട്ടോത്തിൽ കാണാം ആരാണിത് മാനാണല്ലേ ആരാണ് മാൻ മാൻ എന്താണ് എടുത്തത് മാനിൻ്റെ കയ്യിൽ ഇവർ കൊണ്ടുപോയ ഏത് ഗിഫ്റ്റാണുള്ളത് അറബി പറയും അംബ്രല്ല എന്ന് പറഞ്ഞിട്ട് അറബി എന്താണ് ഷംസിയ ഓക്കെ ഷംസിയ അപ്പോൾ ഇവിടെ നമുക്ക് ഏത് അറബിയിൽ അഖദല്ലബിയു അഖദ എന്ന് പറഞ്ഞാൽ എടുത്തു എന്നാണ് അഖദല്ലബിയു മാൻ എടുത്തു ഷംസിയ അഷംസിയ അഖദല്ലബിയു അഷംസിയ മാൻ കുടയെടുത്തു രണ്ടാമത്തെ പിക്ചർ നോക്കുക രണ്ടാമത്തെ ഫോട്ടോത്തിൽ ആരെയാണ് കാണുന്നത് കിർദ് അല്ലേ കിർദിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് ചുവന്ന കളറിൽ അവർ കൊണ്ടുപോയ ഗിഫ്റ്റ് ഏതാണ് കിർദിൻ്റെ കയ്യിലൊരു ചുവന്ന കളർ കണ്ടില്ലേ അപ്പോൾ ബോളാണ് എടുത്തേക്കണല്ലേ അഹദൽ കിർദു കിർദ് പറഞ്ഞ മങ്കി മങ്കി ടുക്ക് ദ ബാൾ മങ്കി ടുക്ക് ദ ബാൾ അഹദൽ കിർദു അത്വാബ മൂന്നാമത്തെ പിക്ചറോ ത്വാവുസാണ് മയിൽ മയിൽ ഏതാ എടുത്തേക്കണത് കളർ ബോക്സ് അഹദ ത്വാവുസു ഉൽബത്തൽ അൽവാൻ ദ പീകോക്ക് ടുക്ക് ദ കളർ ബോക്സ് നാലാമത്തെ പിക്ചറിൽ ആരാണ് വോൾഫ് ദീബ് ദീബിൻ്റെ കയ്യിൽ എന്താണ് ബാറ്റ് അല്ലേ അപ്പോൾ അറബിയിൽ നമുക്ക് പറയാം അഖദ ദീബു അൽ മിൽറബ അഞ്ചാമത്തെ ബോക്സ് കള്ളിയിലോ കളർ പിക്ചറിൽ അർണബാണ് അർണബിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് ട്രോഫി അല്ലേ ഒരു ഗ്രീൻ കളർ അഹ്ലർ കളറിൽ ട്രോഫി കാണുന്നുണ്ട് അഹദൽ അർണബു അൽ ഖഅസ എഴുതിയെടുക്കുക വായിക്കുക അങ്ങനെ അവർ ഗിഫ്റ്റൊക്കെ സമ്മാനങ്ങളൊക്കെ കൈമാറി പാട്ടൊക്കെ പാടി അവരൊരുമിച്ചിരുന്ന് അവരുടെ വിദ്യാലയങ്ങളൊക്കെ കണ്ട് അയ്മനും ടീച്ചറും പിരിഞ്ഞു പോരുകയാണ് അങ്ങനെ അവർ എന്തു പറഞ്ഞു പോരുകയാണ് വിദ്യാലയത്തിൽ നിന്ന് അവർ പിരിഞ്ഞു പോരുമ്പോൾ എന്തു പറഞ്ഞു മഅസ്സലാം മഅസ്സലാം എന്ന് പറഞ്ഞാൽ ഗുഡ് ബായ് മഅസ്സലാം മഅസ്സലാം എന്താണ് മഅസ്സലാം എന്ന് പറഞ്ഞാൽ ഗുഡ് ബായ് മഅസ്സലാം ഗുഡ് ബൈ അപ്പോൾ
കാട്ടിലുള്ള വിദ്യാലയത്തിലെ ആനയും കൂട്ടുകാരും എന്ത് പറഞ്ഞു ഇലല്ലിഖാ 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 എന്ന് പറഞ്ഞാൽ ബൈ മഅസ്സലാം ഗുഡ് ബൈ ഇലല്ലിഖാ ബൈ അങ്ങനെ അവരെന്ത് ചെയ്തു കാട്ടിലെ വിദ്യാലയത്തിൽ നിന്നും തിരിച്ചു പോന്നു ഇൻഷാല്ലാ അവർ തിരിച്ചു പോരുമ്പോൾ ഫീലും കാട്ടിലുള്ള വിദ്യാർത്ഥികളും അവർക്ക് തിരിച്ചും ഒരു സമ്മാനം കൊടുത്തിരുന്നു ആ സമ്മാന പെട്ടിയിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് എന്ന് നമുക്കറിയണ്ടേ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം അവകൾ നോക്കാം എന്തെല്ലാം സമ്മാനങ്ങളാണ് കാട്ടിൽ നിന്നും അവർ കൊടുത്തയച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു